റമദാൻ വ്രതത്തെക്കുറിച്ച് നാം പറയുമ്പോൾ ഒരു പക്ഷേ ആത്മീയമായ ചില കാര്യങ്ങളായിരിക്കാം നാം പലപ്പോഴും കേൾക്കാറുള്ളത്. എന്നാൽ പ്രവാചക വചനങ്ങളിലൂടെ നാം കണ്ണോടിച്ച് നോക്കുമ്പോൾ ഒരു വലിയ ചരിത്രം നമുക്ക് ആ കഥകളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരിക്കൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുന്നുണ്ട്, അല്ലയോ പ്രവാചകരെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജനം ഏതാണ്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ്? പ്രവാചകൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജനം ആര് എന്ന് ചോദിച്ചാൽ അത് ജനങ്ങൾക്ക് ഏറ്റവും ഏറെ സേവനം ചെയ്യുന്നവനാണ് എന്നാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണ്? അത് ജനങ്ങൾക്ക് ഏറ്റവുമധികം സേവനം ചെയ്യുന്ന ആളാണ് എന്നാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമോ? അത് ഒരു സഹോദരൻ്റെ പ്രയാസങ്ങളെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പുറപ്പെടുക എന്നുള്ളതാണ്, അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്, ഒരാളുടെ കടം വീട്ടുന്നതിന് വേണ്ടിയിട്ട്, അയാളുടെ എന്തെങ്കിലുമൊക്കെ അയാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയും ഇറങ്ങി പുറപ്പെടുന്നവനാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി മദീനത്തുൻ നബി, ആ പള്ളിയിൽ മസ്ജിദുൻ നബവി, മസ്ജിദുൻ നബവിയിൽ ഒരു മാസക്കാലം ഇഅ്തികാഫ് അഥവാ ഭജനമിരിക്കുന്നതിനേക്കാൾ പുണ്യകരമായ പ്രവൃത്തിയാണ് ഒരാളുടെ ഒരു ഒരു പ്രയാസം ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പോവുക എന്ന് പറയുന്നത്, ഇത് പഠിപ്പിച്ചിരിക്കുന്നത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നോമ്പ് എന്ന് പറയുന്നത് ഏതാനും ആത്മീയമായ എന്തെങ്കിലും കാര്യങ്ങൾ മാത്രമല്ല, മറിച്ച് ജനങ്ങളെ സേവിക്കുന്നത് കൂടി അടങ്ങിയതാണ് ഈ വ്രതത്തിൻ്റെ, റമദാൻ മാസത്തിൻ്റെ പവിത്രതയും പോരിഷയും എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു മറ്റൊരു പ്രവാചക വചനം ഇങ്ങനെയാണ്, വല്ലാഹു ഫി ഔനിൽ അബ്ദി മാദാമൽ അബ്ദു ഫി ഔനി അഖി, തൻ്റെ സഹോദരൻ്റെ സംരക്ഷണയിൽ തൻ്റെ സഹോദരനെ സഹായിക്കുവോളം, തൻ്റെ സഹോദരനെ അവനിങ്ങനെ സഹായിക്കുവോളം അവൻ ദൈവത്തിൻ്റെ സഹായത്തിലും സംരക്ഷണയിലുമായിരിക്കും എന്നതാണ് ആ പ്രവാചക വചനം. എത്ര മനോഹരമായിട്ടാണ് മറ്റുള്ളവരെ സേവിക്കുന്നതിൻ്റെ, ജനസേവനത്തിൻ്റെ പ്രാധാന്യത്തെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്ന് നോക്കൂ. അതുകൊണ്ട് തന്നെ എല്ലാവരോടുമായി പറയാനുള്ളത്, നമുക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ചുറ്റിലും കണ്ണോടിക്കുമ്പോൾ നമ്മുടെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരിലേക്ക് കൂടി നമ്മളുടെ കണ്ണുകൾ എത്തേണ്ടതുണ്ട്, അവരിലേക്ക് കൂടി നമ്മളുടെ സഹായങ്ങൾ എത്തേണ്ടതുണ്ട്. അവരെ കൂടി സന്തോഷിപ്പിക്കുമ്പോഴാണ്, അവരുടെ മനസ്സുകളിൽ കൂടി സന്തോഷം നിറക്കുമ്പോഴാണ് എൻ്റെ വ്രതവും കൂടി എൻ്റെ റമദാനും കൂടി എൻ്റെ നോമ്പും കൂടി സാർത്ഥകമാവുകയുള്ളൂ എന്ന ആ ഒരു വലിയ സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. വ ആഖിർ ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.